2021 ജൂലൈയിൽ ഭാഗ്യമിത്ര ലോട്ടറിയിൽ ഒന്നാം സമ്മാനമായ 1 കോടി രൂപയുടെ സമ്മാനം അന്നമ്മയ്ക്കായിരുന്നു. നികുതിയും ഏജന്റ് കമ്മീഷനും കഴിഞ്ഞ് 61,60,000 രൂപ അന്നമ്മയ്ക്ക് കിട്ടി. നികുതിയെല്ലാം പിടിച്ചെന്ന് കരുതി ബാധ്യതകൾ തീർത്ത് ബാക്കി തുക ട്രഷറിയിൽ സ്ഥിര നിക്ഷേപമാക്കി. എന്നാൽ ഇനി 4 ലക്ഷം രൂപ കൂടി സർചാർജ് അടക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അടുത്തിടെ കിട്ടി. ഒരു വർഷത്തിന് ശേഷം നോട്ടീസ് കിട്ടിയതിന്റെ ഞെട്ടലിലാണ് ഈ വീട്ടമ്മ. മൊത്തം 35 ലക്ഷം രൂപയാണ് ഫിക്സ്ഡ് ഇടാൻ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എനിക്ക് കടങ്ങളും ബാധ്യതകളും ഉണ്ടായിരുന്നു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. ഇപ്പം ഇവർ പേപ്പർ അയക്കുമ്പം എനിക്കൊരു 6 ലക്ഷം രൂപയിലും പോകും. അപ്പം ഇവരെന്നെ പേടിപ്പിക്കുന്നുണ്ട്, പെനാൽറ്റി എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും പൈസ മൊത്തം പോകും. നിയമപരമായ ഇത്തരം നടപടികളെക്കുറിച്ച് വേണ്ടത്ര ബോധവൽക്കരണം നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് അന്നമ്മ പറയുന്നു. മൊത്തം പിടിച്ചിട്ടാണ് തന്നെയെന്ന് തിരുവനന്തപുരംകാർ പറയുന്നു, തിരുവനന്തപുരത്തെ ലോട്ടറി വകുപ്പ് പറയുന്നു. അവർക്ക് അറിയത്തില്ല മുഴുവൻ പിടിച്ചിട്ടാണ് തരുന്നതെന്ന് പറയുന്നു. അതിന് ടാക്സ് അടച്ചെന്നും പറഞ്ഞൊരു പേപ്പർ അവർ അയച്ചു തന്നിട്ടുണ്ട്, നെറ്റ് വഴി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പൈസ അടയ്ക്കേണ്ടതാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. മറ്റാർക്കും ഈ ഗതികേട് ഉണ്ടാകാതിരിക്കാനാണ് ഇക്കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയതെന്ന് അന്നമ്മ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.